السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أيدركني ليم وأنت ذخيرتي وأظلام في الدنيا وأنت نصيري وعير على راعي حماه وقاديو إذا ضاع في البيد يقال بعيري. أيدركني ليم وأنت ذخيرتي وأظلام في الدنيا وأنت نصيري وعهر على راعي حماه وهو قادر إذا ضاع في البيد يقال بعيري. تصبيحه الحيتان في الماء وفي الفلا وحوش وطير في الهواء مسخر. تصبيح كل الكائنات بحمده سماء وأرض والجبال وأبحر وفي الفلك الأملاك كل مصبح نهارا وليلا دائما ليس يفتر. പണ്ഡിത മഹത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ സഹോദരിമാരെ, റജബ് ഷഹറുല്ലാഹ്, ഒരുപാട് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ചുരുക്കപ്പെടുന്ന മാസമാണ്. ഹജാത്തങ്ങളുടെ ഉറൂസ് നടക്കുന്ന മാസമാണ്. അല്ലാഹു തആല അവരുടെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ, റാഹത്താക്കി തെരുമാറാവട്ടെ. വ്യത്യസ്തമായ നാല് കലാരൂപങ്ങൾ, അദ്ദേഹം ഗാനങ്ങളും അതുപോലെ നാഴ്ത്ത് ഷെയ്ഖ് റിഫായി തങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ദഫിന്റെ തനത് രൂപം, അറബനമുട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതോടൊപ്പം റജബ് മാസമായത് കൊണ്ട് തന്നെ ഹാജാ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു കവാലിയും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആസ്വദിക്കാം. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ. ഒരു കളരി അഭ്യാസിയുടെ മെയ്വഴക്കത്തോടു കൂടെയുള്ള ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അദീ തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നല്ലൊരു അറബനയും ഇൻഷാ അല്ലാഹ് നസീമുൽ വസ്ലിഹാബ അൽമീദാമ നസീമുൽ آبا على الندامى فأسكره فما شربوا مداما فأسكره فما شربوا مداما. നമുക്ക് ആസ്വദിക്കാം, ഒരു പരിപാടി കാണാന്നുള്ളത് കാര്യമിരിക്കരുത്. ഇതിനെ സംബന്ധിച്ചൊക്കെ കവാലി പരിപൂരിപ്പിച്ചത് അമീർ ഖുസ്രുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണോ കവാലി എങ്കിൽ ആഗ്രക്ക് സമീപം ഫത്തേപൂർ സിക്രിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹോജ മുഹിദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളുടെ രണ്ടാം ഖലീഫയായ ഷെയ്ഖ് സലീം ചിഷ്തി തങ്ങള് ഈ ഖവാലിയെ പരിപോഷിപ്പിച്ചിട്ടുണ്ടോ? സലീം ചിഷ്തി തങ്ങളും അക്ബറും തമ്മിൽ വല്ല ബന്ധം ഉണ്ടായിരുന്നു?
ഏത് രീതിയിലാണ് ഖബാലി പരിപോഷിപ്പിച്ചതിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യും. ചില ചോദ്യങ്ങൾ നിങ്ങളോട് ഞങ്ങൾ സംവദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൃത്യമായി ഉത്തരം പറയുന്ന ആളുകൾക്ക് അതിന്റെ കേശവാടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു തീർക്കാനുള്ള ഒരു അനുമതി ഇൻഷാല്ലാ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കണം. വേറിട്ട നല്ല നല്ല ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതുകളെ സംബന്ധിച്ച് അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. പിറകിൽ അണിനിരുന്നവര് സംസ്ഥാന സാഹിത്യോത്സവത്തിലും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലേക്ക് പ്രതിഭാതം തെളിയിച്ച നല്ല കലാകാരന്മാരാണ്. അവരുടെ സ്വരങ്ങളിലൂടെ നമുക്ക് വേറിട്ട മധുഹ് ശീലുകൾ ആസ്വദിക്കാം. മനസ്സിൽ മധുരിതരാഗം മദീന മദീന ഇഷ്ടിനില പേരിറങ്ങും പുണ്യ മദീന ശ്രമങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉറുദു കാവ്യ സമാഹാരം ശരി. मुस्तफा के इश्क में महफिले सजाएगा जश्न आवे नबी जश्न आवे नबी देश तो പ്രാസ്ഥാനിക ഗാനങ്ങളും ആസ്വദിക്കാം. സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവർണ്ണ പതകേ നീത വരുന്നേ അണിയുന്നേ നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തുരത്തുന്ന നില പകർന്നേ സുന്നി സംഘം വരുന്നേ സംഘശക്തി വളർന്നേ മൂവർണ്ണ പതകേ നീത വരുന്നേ അണിയുന്നേ നിരന്നേ അടിയുറച്ചമർന്നേ അധർമ്മത്തെ തുരത്തുന്ന നില പകർന്നേ വേറിട്ട മദഹിന്റെ ശീലുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ആസ്വദിക്കാം. മഷിയാക്കി മധുവുകൾ ഞാൻ എഴുതാം, സാദരം ഗുരുത്വാത തിരുബൈത്തുകൾ ഞാൻ പാടാം, ഷാഹിദായ തുടക്കം കുറിക്കാം. ഷമാസ് നിയാസ് ചൊരിയാ
സഹ അനുയായികളും മദീനയിലേക്ക് പാലായനം ചെയ്തു. ഈ സമയത്ത് മദീനയിൽ പ്രസിദ്ധ തറവാട്ടുകാരായ ബനു നജ്ജാറിലെ ചെറിയ കുഞ്ഞുങ്ങൾ വന്നു അല്ലാഹു ഹബീബിനെയും സഹ അനുയായികളെയും അവര് ദഫുമുട്ടി സ്വീകരിച്ചു. ഈ സ്വീകരണ ഘോഷയാത്രയിൽ അവരന്ന് പാടിയിരുന്നത് ബദറു അലൈനാ
البدر علينا طلع البدر علينا طلع البدر علينا بركتنا വേണ്ടി രണ്ട് വരി തല അൽബദർ നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ വരി ഞങ്ങള് രണ്ടാമത്തെ വരി നിങ്ങൾ ഒന്നിച്ച് ചെല്ലി നമുക്ക് വേറിട്ട മദീഹിന്റെ ശീലുകളിലേക്ക് കടക്കാം. യാ നബി സലാം അലൈക്കും ഇവരൊക്കെ പ്രോഗ്രാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഓൺലൈനിലൂടെ ഒക്കെ വീക്ഷിക്കുന്നവരാണ്. സാക്ഷാൽ ഷമ്മാസ് കാന്തപുരം, ബികോം ബിരുദധാരി, അതോടൊപ്പം ഉറുദു അധ്യാപക കോഴ്സ് കഴിഞ്ഞ ആളും കൂടിയാണ്. നിയാസ് ഐ ടി കഴിഞ്ഞ ആളാണ്. നാത്ത് പാടാൻ വന്ന മുഹമ്മദ് ബി ഇംഗ്ലീഷ്. മഹഫൂദ് കമാലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാഹിത്യോത്സവ പ്രതിഭയാണ്, ബി ബി എ സ്റ്റുഡന്റ് കൂടിയാണ്. നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ദഫ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യനാണ് ഇയാള്. ഇയാള് ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അതുപോലെ ടീമിൽ ഏറ്റവും ചെറിയൊരു പയ്യനുണ്ട്, ജുനൈദ് റിഫായ്. ഇനി വരാൻ പോകുന്ന ഒരു നിരയും ഇതുപോലെ അക്കാഡമിക്കലായിട്ട് ഉയർന്ന യോഗ്യതയുള്ള മക്കളാണ് കയറി വരാൻ പോകുന്നത്. ആ യോഗ്യത ഇന്നും ഒരിക്കലും മദഹ് ചെല്ലാൻ ഒരു തടസ്സമല്ല. ചെല്ലാൻ നമുക്ക് നന്നായിട്ട്. Ya Habib Salam Alaykum Akil Janaman La Dericha Aslu Awal Nauru Dicha Akil Janaman La Dericha Aslu Awal Nauru Dicha Ya Shiva Mohiyatin Ya Shah Baghdadi Ya Shiva Mohiyatin Ya Shah Baghdadi Akhila Jana Mandila Dericha Asilo Awal Nooru Dicha Akhila Jana Mandila Dericha Asilo Awal Nooru Dicha Ya Shiva Mohiyatin Ya Shah Baghdadi Ya Shiva Mohiyatin Ya Shah Baghdadi Ilminan Mashifuriyan Ihejara Parityagiyan Ilminan Mashifuriyan Ihejara Parityagiyan Imani Najmal Tariyai Izzetu Akhil Paitadai Imani Najmal Tariyai Izzetu Akhil Paitadai Ya Shaykh Mohiyatin Ya Shah Baghdadi Ya Shaykh Mohiyatin Ya Shah Baghdadi Akhil Janamalla Dericha Asilu Awal Nooru Dicha Akhila Janamatila Dericha Asilu Awal Nooru Dicha Ya Shiv Mohiyatin Ya Shah Baghdadi Ya Shiv Mohiyatin Ya Shah Baghdadi Kalimatin Matiru Mandra Modi Kalbi Rahedya Namamidhi Kalimatin Matiru Mandra Modi Kalbi Rahedya Namamidhi Kalengale Rasu Jodhilai Karuna Kadarin Dasanai Kalengale Rasu Jodhilai Karuna Kadarin Dasanai
جیون مہیتین یا شاہ بغدادین یا شیون مہیتین یا شاہ بغدادین اگل جر انلا ریچا اصل اول نور دیچا اگل جر انلا ریچا اصل اول نور دیچا یا شیخ محیدین یا شاہ بغدادین یا شیخ محیدین یا شاہ بغدادین یا شیخ محیدین یا شاہ بغدادین ദഫിന്റെ തനത് രൂപവും ഉടൻ അർബനയും നാഥും കവാലിയും അരങ്ങേറുകയായി. മഹ്ഫൂദ് പ്രകീർത്തിക്കുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മഹ്ഫൂദിന്റെ ആലാപന വേളയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഒരിക്കൽ ഔസുലാലം സുൽത്താൻ മഹീദിൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങള് അവിടുന്ന് പുജിച്ചു വെച്ച എല്ലിന്മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്രഫി തങ്ങൾ തന്റെ ബഹജിയിൽ വിശദീകരിക്കുന്നു, ഖൂമി ബിഇദ്നില്ലാഹി അല്ലദീ യുഹീ ലിലാ മഹീ റമീം, ദ്രവിച്ചുപോയ നുരമ്പിപ്പോയ എല്ലുകളെ ജീവിപ്പിക്കുന്ന ജഗന്നിയന്താവിന്റെ അനുമതിയോടെ ഇതാ. അബ്ദുൽ ഖാദർ പറയുന്നു, നീ എഴുന്നേൽക്കുക. അത് പരിപൂർണമായ ഒരു പടക്കോഴിയാകുകയും എന്നിട്ട് അതിനെ കൊണ്ട് ഊകിപ്പിക്കുകയും ചെയ്തു എങ്കിൽ ഈ ചരിത്രം ഇതിവൃത്തമാക്കിക്കൊണ്ട് മുഹിയദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്. ഏതാണ് ആ വരിയെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ വന്ന് പറയാൻ പാടാൻ കഴിവുള്ള ആളുകൾക്ക് പാടാം, കേശവാട് സ്വീകരിക്കാം. മുഹിയദ്ദീൻ മാലയില് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരി ഏത് എന്നുള്ളതാണ് ചോദ്യം. മഹ്ഫൂദ് സൽഗുരു സ്നേഹ സമ്പൂർണ നേതാ മുർസലീങ്ങൾക്കും രാജാ കമാല സൂലൻ കൽബിലുണർന്നോ പുളകിതനായി ഞാൻ എന്നെ മറന്നു അതബിലുരൈത്ത് സലാം യാ നബീ മദീനൂറുലേ മഹബൂബ് അലൈക സലാം യാ നബീ മദീനൂറുലേ മഹബൂബ് അലൈക സലാം ഹബീബേ യാ ത്വഹ ഹബീബേ യാ ത്വഹ ഹബീബേ യാ ത്വഹ ഹബീബേ യാ ത്വഹ മധുരമറിഞ്ഞ പിന്നെ മരിമുകയില്ല അരുണിമക
നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആർക്കും കൈവക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഹിയദ്ദീൻമാരിയുള്ള വരി അറിയുന്ന ആർക്കും കൈവക്കാം. ഇവിടെ നിന്ന് പാടണം എന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാളുള്ളൂ. രണ്ടാള് കൈവക്കി. മൂന്ന്. ഇനി ആരില്ല? നിങ്ങൾക്ക് വരാം. ഏതാണ് ആ വരി എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇൻഷാഅല്ലാഹ് ഇപ്പോ കിട്ടും. ഉസ്താദിന്റെ പേര് ആദ്യം പറയാം. എവിടെ വീട്? പട്ടാമ്പി. പട്ടാമ്പി. ആ, അത് ശരിയാണ്. കുട്ടികള് വരട്ടെ. പട്ടാമ്പിയുള്ള മുനീർ ഉസ്താദാണ് ഉത്തരം പറയാൻ പോകുന്നത്. ഏതാണ് നമുക്ക് ഇൻഷാഅല്ലാഹ് നമുക്ക് നന്നായിട്ട് ഇപ്പൊ കിട്ടും. ഏതായാലും ആ ഉത്തരം പഴക്കൂല നമുക്ക് അറിയാം. ഏതായിരിക്കും?
കോഴിയുടെ മുള്ളോട് കൂക്കന്ന് ചൊന്നാരെ കൂശാതെ ശരി വെച്ചൂടെ അല്ലേ എങ്കിൽ അഭിനന്ദിക്കാം കൈ ഉയർത്തിക്കൊണ്ട് തക്ബീറോട് കൂടി കൈ ഉയർത്തി അഭിനന്ദിക്കാം പോലെ തക്ബീർ സെന്റർ എന്ന് കുറച്ച് ആൾക്കാർ കൈവക്കിക്കില്ല എന്താ കാര്യം ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് ഒന്ന് കൈ ഉയർത്തുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളല്ലാണ്ടാവില്ലല്ലോ ഉയർത്താം പോലെ തക്ബീർ നബിയുന സല്ലി അലൈഹി വസല്ലം ബഹിയു ജമാ സഫി സഫി ഖലീഖി അഖി ഹല ഐനി ഇസാ അഖി ഹല ഐനി ഇസാ ബദറുൽ മുനീർ മുർതല മാഹി നബിയുന സല്ലി അലൈഹി വസല്ലം ബഹിയു ജമാ സഫി സഫി ഖലീഖിൻ അഖീല ഐനി ഇസാ അഖീല ഐനി ഇസാ വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞ മുനീർ ഉസ്താദ് ഒരു പാട്ട് എക്സ്ട്ര പാടി കൊടുത്തില്ല നമ്മള് ഏതാവട്ടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ടോ ഇല്ല ാണ് ആദ്യത്തെ സമ്മാനം കൊടുക്കേണ്ടത് ഇവിടെ വിതരണം ചെയ്യുകയാണ് കബൂൽ ചെയ്യുമാറാവട്ടെ റാഹത കുമാറാവട്ടെ നമുക്ക് നല്ലൊരു ഇശല് കൂടി അതെ മുനീർ ഉസ്താദ് ഒരു സംശയം നിങ്ങൾ ഏത് പരിപാടി ഇത് കൊയ്യുടെ മുള്ളോട് കുകന്ന് ചൊന്നാരി കുസാദി കൂടിയോവ മുഹിയുദ്ദീൻമാലിന്റെ തുടക്കത്തിൽ ഒന്ന് നിങ്ങളൊന്ന് പാടിയാൽ മതി അല്ലാ തീരും പേരും തുതിയും തീയും 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 സ്റ്റോപ്പ് 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 എല്ലാരും പാടില്ല പ്രായമുള്ള ആളുകളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു ഒന്നുകൂടി നോക്കുങ്ങള് അല്ലാ തീരു ഇവിടുത്തെ മദ്രസ സംവിധാനം തന്നെയല്ലേ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ നിന്ന് ഉമ്മ ഉമ്മാര് അങ്ങനെ ഉമ്മമ്മമാര് കിട്ടുന്ന ആ വഴി ഏതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഇത് മൂന്നല്ലേ വരാൻ സാധ്യതയുള്ളൂ ഏതായിരിക്കാം നിങ്ങൾക്ക് പറയാം മദ്രസയിൽ നിന്ന് ദർസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്റെ ഗുരുനാഥിൽ നിന്നുമാണ് അത് ഗ്രഹിക്കുന്നത് അപ്പൊ ആദ്യം പറഞ്ഞ രണ്ടും പോയത് ഇവരൊന്നും ദർസ് പഠിക്കുന്ന കുട്ടികളല്ല ഇനി മദ്രസയിൽ പഠിക്കുന്നതാണെങ്കിൽ തന്നെ അക്കാലത്ത് തുടങ്ങണമെങ്കിൽ നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് മൊഹീദിമാല പഠിക്കേണ്ടി അല്ലേ ഷമാസ അതുമല്ല പിന്നെ ഉമ്മമ്മമാര് വഴി ഉമ്മമ്മമാര് എന്നുള്ളതും അതിനോട് യോജിക്കാൻ പറ്റുന്ന അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെ ആവുമോ ആ ഉമ്മമാര് ഇപ്പോഴത്തെ ഉമ്മമാര് എന്നുള്ളത് തന്നെ ഞങ്ങള് നാള് എവിടുന്നായിരുന്നു ഇത് ഫോണ് തൊട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് സ്പ്രിങ്ങിന്റെ തൊട്ടിൽ എന്നിട്ടുള്ളത് അതിലുള്ള പാട്ട് മൊഹീദിമല ജിമ്മിക്ക് കമ്മൽ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് പാടുത്തന്നെ അപ്പൊ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ കുട്ടികളാണല്ലോ ഇപ്പൊ ഇവരമ്മമാരൊക്കെ പഴയ ആളുകൾ എന്ന് പറയാൻ പറ്റൂലല്ലോ പറയാം 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 ഇല്ല ഇല്ല എങ്കിൽ സദസ്സിന് പറയാവുന്നതാണ്
പറയാം. എഴുന്നേറ്റ് ഒന്ന് പറയാം. ജിന്ദാബാ ജിന്ദാബാ എസ്എസ്എഫ് ജിന്ദാബാ, ജിന്ദാബാ ജിന്ദാബാ എസ്എസ്എഫ് ജിന്ദാബാ, ജിന്ദാബാ ജിന്ദാബാ. സ്റ്റേറ്റ് കമ്മിറ്റി വർഷത്തോറും നടത്തി വരാറുള്ള സംസ്ഥാന സാഹിത്യോത്സവയുടെയാണ് മുഹ്യത്തിമാല. ഇന്ന് കാണുന്ന രീതിയിൽ ജനകീയം സ്റ്റേറ്റ് കമ്മിറ്റി വർഷം തോറും നടത്തി വരാറുള്ള സംസ്ഥാന സാഹിത്യോത്സവയിലൂടെയാണ് മുഹ്യത്തിമാല. ഇന്ന് കാണുന്ന രീതിയിൽ ജനകീയമായ ധാർമ്മിക വിപ്ലവമാർമ്മത്തിൽ ധാർമ്മിക വിപ്ലവമാർമ്മത്തിൽ ജിന്ദാബാ ജിന്ദാബാ എസ് എസ് എഫ് ജിന്ദാബാ, ജിന്ദാബാ ജിന്ദാബാ എസ് എസ് എഫ് ജിന്ദാബാ. കൊടിയെടുത്തു നാം ചുവടു വെച്ചു ഭൂമി കരുതലോടെ ധാർമ്മിക ധാർമ്മിക വിപ്ലവമാർമ്മത്തിൽ പടവരവാ. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ മുഹ്യിദ്ദീൻമാല ജനകീയമായത്. നിങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്. പാരമ്പര്യമായിട്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് വീടുകളിൽ പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമതും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ വേദിയിൽ ദഫിന്റെ തനത് രൂപം അരങ്ങേറുകയായി. ഷമ്മാസിന്റെ ഇശലിന്റെ വേളയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഒരു യാത്ര നടന്നിരുന്നു കേരളത്തിൽ, ഓർമ്മണ്ടോ? എന്റെ പ്രമേയം കേരള ഒരു പ്രമേയം വെച്ചിട്ടാണോ? മാനവികതയെ ഉണർത്തുന്നു അല്ലെ? മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ ഒരു യാത്ര നടന്നിട്ടുണ്ട്. ഏത് യാത്ര? അത് കേരള യാത്ര എന്ന് പറയുമ്പോ രണ്ടാം കേരള യാത്ര അല്ലെ? അങ്ങനെ തന്നെ പ്രമേയതല്ലേ അല്ലെ? രണ്ടാം കേരള യാത്ര നടന്ന വർഷം ഏത്? ജാഥാ ക്യാപ്റ്റൻ എന്ന് ജാഥാ നായകൻ എന്ന് പറയുന്നത് അവൻ കുറച്ചുകൂടി എനിക്കുന്ന ഒരു അദബ്. ജാഥാ നായകൻ ആര്? രണ്ടാം കേരള യാത്ര നടന്ന വർഷം ഏത്? ജാഥാ നായകൻ ആര് എന്നുള്ളതാണ് ഉത്തരം. കണ്ടെത്താം ഷമ്മാസിന്റെ വിശേഷം. മണിമുത്തനോരൊളി മധുഹോതി ഞാൻ നിലാവേ, മാനസം ത്വയിവായി ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാതിങ്ങളിൽ ചേർത്തിനായി സ്നേഹരാജാവേ. മണിമുത്തനോരൊളിവേ മധുഹോതി ഞാൻ നിലാവേ, മാനസം ത്വയിവായി ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. മണിമുത്തനോരൊളിവേ മധുഹോതി ഞാൻ നിലാവേ, മാനസം ത്വയിവായി ചേർത്തിവൻ പാടി നേതാവേ, എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമായി വന്നതില്ല. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമായി വന്നതില്ല. തങ്ങളെ ഞാൻ എന്നു കാണും കാലമറിയില്ല.
ഇല്ല പിന്നെ നോവ് തീരാൻ മധു മാത്രം വേറെ ശിഫയില്ല മണിമുത്തേ മധുഹോതി ഞാൻ നിലാവേ മാനസം സ്വൈപായി ചേർത്തിവൻ പാടി നേതാവേ എന്റെ മാതിഹങ്ങളിൽ ചേർത്തിരാനാ സ്നേഹരാജാവേ അന്തശംസും അന്തബദറൻ അന്തനോറും ഹോകനോരേ അന്തൈക്ക് സീറുൻ വഹാലി യാ റസൂലല്ലാ അല്ലാ ൂരി നാളു നീലേ ഞാൻ നടന്നു നാവിലങ്ങു നിറഞ്ഞു നിന്നു നാളു നീലേ ഞാൻ നടന്നു നാവിലങ്ങു നിറഞ്ഞു നിന്നു പാടി നേതാവേ എന്നെ മാതിഹങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മണിമുത്തേനോരുളിവേ മധുഹോതി ഞാനിലാവേ മാനസം സ്വൈപായി ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാതിഹങ്ങളിൽ തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മദീന നിവാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് ദഫ്. യുഗാന്തരങ്ങളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം പതിക്കുന്ന ഈ കലാരൂപം 1975 കാലഘട്ടങ്ങളിലാണ് പുതു വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 92 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും 2003 മുതൽ SSP സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന സംസ്ഥാന സാഹിത്യോത്സവം 2016 മുതൽ RMS രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാന്റെ ദേശീയ തനത് മഹോത്സവത്തിലും ഒരു ഇനമായി ഉൾപ്പെടുത്തിയ ദഫിന്റെ തനത് രൂപം നമുക്ക് ആസ്വദിക്കാം. ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയിട്ട് കുറഞ്ഞ വർഷം കൃത്യമായിട്ട് പറഞ്ഞാൽ 136 വർഷം എന്റെ കയ്യിൽ നാലാമത്തെ ആളായിട്ടാണ് കിട്ടിയത്. ഉപ്പാന്റെ 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 തുടങ്ങിയ ഉപ്പാപ്പാന്റെ പരമ്പര യമനിലെ അഥനിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്ത വിഭാഗമാണ്. അല്ലാഹു തആല അവരുടെ പൊരുത്തത്തിലാക്കി തിരുമാറാവട്ടെ. അതിന്റെ ഷെയ്ഖ് റിഫായി തങ്ങള് പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തനത് ദഫ് ഒരല്പനേരം ഒരു 3.5 മിനിറ്റ് ദൈർഘ്യത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് ആസ്വദിക്കുന്നതിന്റെ മുമ്പായിട്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആർക്കും കൈപ്പറ്റാം. രണ്ടാം കേരള യാത്ര നടന്ന വർഷം ഏത് എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ഒന്ന് കൈപൊക്കുന്ന ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാല് കുറച്ച് സൗകര്യമായിരുന്നു. ഒന്ന് രണ്ട് നിങ്ങൾ പിന്നെ നിൽക്കല്ല, അങ്ങക്ക് നിങ്ങൾ കവർ തുറന്നു നോക്കിക്കല്ലേ, അതാണത്. രണ്ട് എത്ര രണ്ടാളല്ലേ. 1978 അതല്ല 2018 1998 കൃത്യമായിട്ട് അതാ നമുക്ക് ഇപ്പോൾ അറിയാവുന്നതാണ്. നിങ്ങളെ പേര് പറയാം. എന്റെ പേര് മുഹമ്മദ് ഷമീർ. ഷമീർ, മാഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഒരു ഉത്തരം
നല്ല പരിശ്രമിച്ചുകൊണ്ട് വന്ന ആള് എന്നുള്ള പേരിൽ തന്നെ ആർത്തുണ്ടല്ലോ. ഏതാവട്ടെ പറയാം പറയാം പറയാം. 2012 ഞാൻ ചോദിച്ചത് രണ്ടാം കേരള യാത്ര നടന്ന വർഷമാണ്. 2012 ഏപ്രിൽ 12 ചോദിച്ചില്ല ചോദിച്ചില്ല വർഷേ ചോദിച്ചിട്ടോ ഏത് വർഷം? 2012 ഉറച്ചു നിൽക്കാൻ പറ്റുമോ? 2012 എന്ന് ഉറച്ച് നിൽക്കുന്നാണ് ഇയാള് പറഞ്ഞത്. നമുക്ക് ഉത്തരം ശരി വെച്ചൂടെ? മുഹമ്മദ് മാഷാ അല്ലാ, ഷമീർ സാഹിബ് പറഞ്ഞ ഉത്തരം ശരിയാണ്. കൈ ഉയർത്താൻ തക്ബീറോടുകൂടി പോലെ തക്ബീർ അല്ലാ. ഏത് മാസം? ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമായി ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി മാനസഭൂമികളിൽ മാനവമോചനകാവ്യം മനമിൽ സാന്ത്വനമന്ത്രം ശാന്തി സുമംഗളുമാ കാന്തപുരം വരവാരസഭൂമികളിൽ സ്നേഹതുഷാരമാ ശാന്തി സുമംഗളുമാ കാന്തപുരം വരവാ ഉഷരപൂവുകളൊടുതു മറിച്ചു തളിച്ചിടണം സലിലം ദേശമിലും വയറുമയു നടുന്നു മാനവ സ്നേഹ ഫലം ഉഷരപൂവുകളൊടുതു മറിച്ചു തളിച്ചിടണം സലിലം ദേശമിലും വയറുത്തു നടുന്നു മാനവ സ്നേഹ ഫലം വിദ്വേഷത്തിൽ വിത്തുകൾ അടർത്തി മാറ്റിടണം തളിത്തു മാനവ സൗഹൃദ മൂവണി പടർത്തുവാൻ ശബദം മനസ്സുള്ളിൽ മാനവീകത പൂങ്കുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമംഗൾ വിടരട്ടെ മനസ്സുള്ളിൽ മാനവീകത പൂങ്കുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമംഗൾ പിന്നെ പേരാണ് ഫിസിയോതെറാപ്പിസ്റ്റ് പേരുടെ അല്ലാഹു തആല കാത്തിരിക്കുമാറാവട്ടെ. ആ കോഴ്സ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കറിയാം പിന്നെ ചെയ്യല്. ആ ഭാഗം മാത്രം ഒന്ന് കൈ ഉയർത്തിയാൽ മതി, വേറെ എവിടെ ഒന്നും ചെയ്യണ്ട, ബാക്കിയുള്ള മുഴുവൻ സമയങ്ങൾ ആസ്വദിച്ചാൽ മാത്രം മതി. കേരളയാത്ര ആദരണീയരായ ഡോക്ടർ മുഹമ്മദ് സാറ് ഈ അവാർഡ് ഇവിടെ നൽകുന്നു. സാറിന് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞ ഷമീർ സാഹിബിനുള്ള ഉപഹാരം അതിന്റെ കാഷ് അവാർഡ് ഇവിടെ നൽകുകയാണ്. ഡോക്ടർ മുഹമ്മദ് സാർ അല്ലാഹു അക്ബർ
അള്ളാഹു മറവട്ടെ. കുറഞ്ഞ സമയം നമുക്ക് ഇനി നമുക്ക് കുറഞ്ഞ നേരം ഇൻഷാ അല്ലാഹ് ദഫുമുട്ട് ആസ്വദിക്കാം. ല ഇലാഹ ഇല്ലല്ലാഹ് ല ഇലാഹ ഇല്ലല്ലാഹ് നടക്കുന്ന വേളയില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഹബീബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരി നിന്നുകൊണ്ട് വൈത്ത് ചൊല്ലുകയും കബീത ചൊല്ലുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് റൗളയിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്ത് അത് ചുംബിക്കാൻ ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനീഷി ആരാണെന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒരിക്കൽ കൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരി നിന്നുകൊണ്ട് കവിത ആലപിച്ച് ആ റോദയിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് കൈ നീട്ടിക്കൊടുത്ത് അത് പിടിക്കാനും ചുംബിക്കാനും ഭാഗ്യം കിട്ടിയ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാമനീഷി ആര് എന്നുള്ളതാണ് ദഫിനു ശേഷം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നത്. Allah.
ഇത് സത്യത്തിൽ ഒന്നുമില്ല. കാണേണ്ടത് അറബന അരങ്ങേറാൻ പോവുകയാണ്. അതിനു മുമ്പ് മൂന്ന് മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ഒരു നേരത്ത് ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് ആസ്വദിക്കാം. അറബന് ദഫമുട്ടില് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും ഇന്റർ സോൺ ഫെസ്റ്റിലൊക്കെ പ്രതിഭാതം തെളിച്ച നല്ല കലാകാരന്മാരാണ് നച്ചുമ്മ. ഇയാള് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു. അതോടൊപ്പം കേരള ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ക്ലാസ്സിലെ 5 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സാംസ്കാരിക വകുപ്പ്,
എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ദഫ്മുട്ടും അറബനമുട്ടൊക്കെ പരിശീലിപ്പിക്കാൻ വേണ്ടി അഞ്ച് ആളുകൾ, അതിലൊന്ന് ഇയാളാണ് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, രണ്ടാമത്തെ ആള് നിഷാദ്, അത് വെറുതെ അങ്ങ് തെരഞ്ഞെടുത്തതല്ല, മാസമാസം ഇവർക്ക് ശമ്പളം നൽകിക്കൊണ്ട് സാംസ്കാരിക വകുപ്പ് നിയമസഭയുടെ വജ്ര ജൂബിലിയുടെ ഭാഗമായിട്ട് രണ്ട് വർഷത്തേക്ക് ഇവരെ സെലക്ട് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച ഇവർക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. നിങ്ങൾ കഴിഞ്ഞ 2015 നവംബർ അവസാന വാരത്തില് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, ഈ വിനീതന് കേന്ദ്ര ഗവൺമെന്റ് ഗുരു പദവി നൽകി ആദരിച്ചു. സത്യത്തിൽ അത് അവാർഡ് അല്ല, ഒരു പോസ്റ്റിലേക്കുള്ള ഒരു നിയമനമാണ്. ദഫ്മുട്ടും അറബനമുട്ടും അതുപോലെ കുത്തറാത്തിപ്പും പൂർത്തിയൊക്കെ പ്രചരിപ്പിക്കുന്നതിനും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് ആ ബോർഡിലേക്ക് തന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടായില്ല, ഒരു അസിസ്റ്റന്റിനെ നിയമിക്കാനുള്ള അധികാരം അപ്പോയിന്റ്മെന്റിൽ തന്നിട്ടുണ്ട്. നമ്മുടെ വാഹനം ഓടിക്കാനും മറ്റുമൊക്കെ അയാൾക്കുള്ള ശമ്പളം സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്റേത് എന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ഓണറേറിയം സെൻട്രൽ ഗവൺമെന്റ് നിക്ഷേപിക്കുന്നുണ്ട്, തീർന്നില്ല. വീട്ടില് പരമ്പരാഗതമായിട്ട് പഠിക്കുന്ന ദഫ്മുട്ടും അറബനമുട്ടും കുത്തറാത്തീപ്പൊക്കെ മനസ്സിലാക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റൈപ്പൻഡോടുകൂടി ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട്. ഇനി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിന്റെ എൻട്രൻസ് എഴുതിയിട്ട് ആ സ്റ്റൈപ്പൻഡ് പറ്റിക്കൊണ്ട് തന്നെ പരിശീലനം തുടരാം. അള്ളാഹു തആല റാഹത്താക്കും പറാവട്ടെ. എന്റെ പേര് നിർദ്ദേശിച്ചത് കേരള ഗവൺമെന്റ് ആണ്, എനിക്ക് തന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇരു ഗവൺമെന്റിനോടുള്ള ആദരവ് ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റ് ഒക്കെ സഹകരിക്കുന്ന യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എൻ ഡി എ സർക്കാർ ആണെങ്കിലും യു പി എ സർക്കാർ ആണെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും പ്രത്യേകമായിട്ട് ഒരു കൊടി പിടിക്കാത്തത് കൊണ്ട് ആരുടെ മുമ്പിലും എന്തും പോയി പറയാൻ കഴിയും. അല്ലാഹു തആല റാഹത്താക്കും മാറാവട്ടെ, കബൂൽ ചെയ്യും മാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഒരുപാട് ചെറുപ്പക്കാർ വിടണ്ട്. ഇപ്പോ നമ്മുടെ നെജ്മല് എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കുക, ദഫ്മുട്ടും അറബനമുട്ടും ഒന്നും നിങ്ങൾ പഠിക്കണ്ട, റിസർച്ച് ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി സി ആർടിന്റെ കീഴിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർച്ച് സ്കോളേഴ്സ് സ്കീം, യങ് ആർട്ടിസ്റ്റ് റിസർച്ച് സ്കോളേഴ്സ് സ്കീമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ അഥവാ ഒരു ഗുരുവിനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെയോ കേരള ഗവൺമെന്റിന്റെയോ അംഗീകാരമുള്ള ഒരു ഗുരുവിനെ തേടിയെടുത്ത് അയാളെ ശിഷ്യനാണെന്ന് അറിയിക്കുന്ന തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോടു കൂടി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റില് അതിന് നിങ്ങൾ അഭിരുചി പരീക്ഷ നടത്തുകയും അതിൽ കിട്ടിയാൽ പ്രതിമാസം നല്ലൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും നിങ്ങൾക്ക് ഈ വിഷയം പഠിക്കാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉദാഹരണത്തിന് ഷെയ്ഖ് റിഫായി തങ്ങളുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ എന്നൊരു വിഷയം എടുക്കുക, ആ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് കുറെ നിങ്ങൾക്ക് പഠിക്കാൻ പോകും. അല്ലെങ്കിൽ ഷെയ്ഖ് റിഫായി തങ്ങളും സൂഫിസവും അല്ലെങ്കിൽ ഷെയ്ഖ് റിഫായി തങ്ങളും കുത്രാതീപും അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ ഇതാക്കാം. ഈ കഴിഞ്ഞ ആഴ്ച ഇയാള് നമ്മുടെ നെജ്മല് അഹമ്മദാബാദിനടുത്ത് ഉദയ്പൂർ അല്ലേ, ഉദയ്പൂർ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണത്. ഉദയ്പൂരിൽ പോയിട്ട് അജ്മീർ, അവിടെ നിന്ന് അജ്മീറിലേക്ക് 4 മണിക്കൂറാണോ, അവിടെ പോയി അതിന്റെ എക്സാം എഴുതി വന്ന ഒരാള് ആണ്, 3 ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് അത്തരം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിന്റെ എല്ലാവിധ സൗകര്യവും ഞങ്ങള് നിങ്ങൾക്ക് ചെയ്തു തരും. മുഹമ്മദ് Rasoolullah, Ya Rasoolullah.
Allah,
सरकार की अम्मन मरहबा सरकार की अम्मन मरहबा सरकार मरहबा 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 माना छोड़ो मरहबा काकी अहमद मरहबा ओला ओला मरहबा प्लीज रेज योर हैंड्स ऑब्वियसली ऑब्वियसली इफ यू हैव अ लविंग हार्ट विंग हार्ट विंग डेफिनेटली यू विल डू इट फर्स्टली टू लास्ट बोथ ऑफ योर हैंड्स सरकार की आमद 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 दिलदार की आमद आमद आका की आमद आमद ओला की आमद आमद സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ്. ഉത്തരേന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കറിയാം, ഇത്തരം വരികൾ വരുന്ന സമയത്ത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റം ദൃഷ്ടി വെച്ചുകൊണ്ട് കൈ ഉയർത്തിയാണ് അവർ പാടാറുള്ളത്. അല്ലാഹു തആല യഥാർത്ഥ ആഷിഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹിജ്റ 608 ഈജിപ്തിലെ ദല്ലാസ് ഗ്രാമത്തിൽ ജനിച്ച് ബൂസൂരിയിൽ വളർന്ന ഇമാം ഇമാം അഹമ്മദ് ബൂസൂരി തങ്ങൾ, അവര് വലിയ കവിയായിരുന്നു, കൊട്ടാര കവിയായി മന്ത്രിയായൊക്കെ ജീവിച്ച ആളാണ്. പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ചു, ശരീരം തളർന്ന ഘട്ടത്തിൽ നേർച്ചയാക്കി രചിച്ച കവിതാ സമാഹാരമാണ് അൽ കവാകിബ് ദുർജിയ ഫി മദി ഖൈറിൽ ബരിയ. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ബുർദ എന്ന ബുർദ ബൈത്ത്, ബുർദ ബൈത്ത് രചിച്ച് 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 ഇമാം ബൂസീരി തങ്ങൾ അവസാനത്തിൽ ഒരു വരി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബൂസീരി തങ്ങൾ പറയുന്ന ഞാൻ ഫർളായ കാര്യങ്ങളിലൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സുന്നത്തായ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്റെ ഹബീബ് എന്നെ കൈവിടിയില്ല. എനിക്ക് എന്റെ മാതാപിതാക്കൾ മുഹമ്മദ് എന്ന പേരിട്ടത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഇഷ്ക് വെച്ചുകൊണ്ടാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനോട് ഇഷ്ക് വെച്ചുകൊണ്ട് തന്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ആ കുട്ടിയും അവന്റെ രക്ഷിതാക്കന്മാരും നരകത്തിൽ കടക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇഷ്ക് കൊണ്ടായിരിക്കണം, മുഹബ്ബത്ത് കൊണ്ടായിരിക്കണം. ൂസിരി തങ്ങൾ പറയാണ് അതുകൊണ്ട് തന്നെ എന്നെ ഹബീബ് കൈവിടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ബുർദയിൽ ആ വലിയതാണെന്ന് നിങ്ങൾക്കറിയോ? രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഖൈബർ റളിയല്ലാഹുവിന്റെ അടക്കമുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു തആല തരം സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാല്ലാഹ് കൈ ഉയർത്തിക്കൊണ്ട് തന്നെ നമുക്ക് सरकार की अहमद मरहबा सरकार की अहमद दिलदार की अहमद मरहबा सर मिलर मोलो मरहबा सर माना छोड़ो मरहबा लाता की अहमद मरहबा ओला ओली अहमद मरहबा सर मिलर मोलो मरहबा सर माना छोड़ो मरहबा
سرکار کی آمد مرحبا سر مل کر بولو مرحبا سر مانا چھوڑو دادا کی آمد مرحبا اولا کی آمد مرحبا اولا کی آمد مرحبا نور آ گیا نور آ گیا Oh,
നമ്മളെല്ലാരും പ്രദേശം അരങ്ങേറുകയായി. പുരാതന ബാബിലോണിയയിലെ അറബൻ അറബൻ അവിടെ വളർന്നു വന്ന കലാരൂപമായതുകൊണ്ട് ഇതിന് അറബനായി എന്ന പേര് സിദ്ധിച്ചു. യുഗാന്തരങ്ങളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിലെത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം മതികം നിന്ന് കലാരൂപം 1990 കാലഘട്ടങ്ങളിലാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 92 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും 2011 മുതൽ സംസ്ഥാന സാഹിത്യോത്സവത്തിലും ഒരു ഇനമായി ഉൾപ്പെടുത്തിയ അറബനയുടെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കേവലം ഒരു 4 മിനിറ്റ് ദൈർഘ്യത്തിൽ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം. ഉടൻ വേദിയില് കവാലിയും അരങ്ങേറകായി ഫോജ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവാലിയും ആസ്വദിക്കാം. Hala 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 അല അല വിധിക്കിരീനാ സലാമുനാ ജല്ലീനാ അല്ല അല്ല നമുക്ക് ഇതിനാ ദാക്കിരീനാ ശാക്കിരീനാ ഫാ ദിവൻ നിത്മാ വമിൻ ഹമ്മിൻ
ومننا بأهل البديع الله وصلنا ببسم الله في الهادي رسول الله مع كل مجاهد لله وأهل البديع بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البديع يا الله صلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البديع يا الله رفاعي يا رفاعي أمتاهي عمادتين أحمد الكبير يا رفاعي أنت هيبي عماد الدين أحمد الكبير صل يا مولى الموالي يا صديق أحمد الكبير يا رفاعي أنت هيبي عماد الدين أحمد الكبير يا رفاعي أنت هيبي عماد الدين أحمد الكبير يا رفاعي أنت هيبي عماد الدين أحمد الكبير مولانا يا مولانا يا سامي دعانا من نعمتك يا ربي يا ربت رجانا مولانا يا مولانا يا سامي دعانا من نعمتك يا ربي يا ربت رجانا سلام من الله مجيد الممجد على خير خلق الله أعني محمدا مولانا يا مولانا يا سامي دعانا من رحمتك يا ربي يا تبتر رجانا بدا من كون هدى مع ايت شيوخ بيت الله فضل المناقب ارض الله من محفل عارف حق الله فضل بدا من كون هدى مع ايت شيوخ عند الله فضل المناقب ارض الله من محفل عارف حق الله فضل الناس بدين الله وغنى في غنى ام شرك الله يا رسول فهم الله من محفل عارف حق الله فضل بدا من كون الهدى بعيد شيوخ عند الله فضل المناكب أرل الله من محفل عارف حق الله فضل بدا من كون الهدى بعيد شيوخ عند الله അറബന മുട്ടിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. സത്യത്തിൽ നിങ്ങൾ കണ്ട അറബനയല്ല, ഖവാലിയാണ്. വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഖവാലി. അതും സംസ്ഥാന സാഹിത്യോത്സവ പ്രതിഭ മഹ്ഫൂദ് കമാലിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാ ഇവിടെ നടക്കുകയായി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഖവാലി തുടങ്ങുന്നതിന് മുമ്പ് നടുവണ്ണൂർ മർക്കസ് ദഅവയുടെ അതിന്റെ പോസ്റ്റർ പ്രകാശന കർമ്മം ഇവിടെ നടക്കുകയായി. ബന്ധപ്പെട്ടവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തീർത്തും വ്യത്യസ്തമായ കേവലം 4 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ഖവാലി ഉറുദു അറബി മലയാളം വിവിധ ഭാഷകളിൽ 4.5 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ഖവാലി ഇൻഷാ അല്ലാ നമുക്ക് ആസ്വദിക്കാം. അതിന് മുമ്പ് മർക്കസ് ദഅവയുടെ പോസ്റ്റർ ഇവിടെ പ്രകാശനം ചെയ്യും.
സ്വഗസംഘം കൺവീനർ ഡോക്ടർ മുഹമ്മദ് സാറ് അതവിടെ അതിന്റെ പ്രകാശന ക്രമം നിർവഹിക്കുന്നു. നമ്മുടെ പോസ്റ്റർ സ്വാഗത സംഘം ജനറൽ കൺവീനർ മാടായി സാറും വൈ എസ് പ്രസിഡന്റ് പി കെ സിറാജുദ്ദീൻ ഹാജിയും കൂടി ബഹുമാന്യരായ കോയ കാപ്പാടം നൽകി പ്രകാശം നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ മാസം ഏപ്രിൽ 26 തീയതി 4 മണിക്ക് നമ്മുടെ സ്വപ്ന സ്ഥാപനമായ മർക്കസു ദഅവത്തുൽ ഇസ്ലാമിയയുടെ ഔപചാരികമായ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. സ്റ്റേറ്റ് മിനിസ്റ്ററും എംപിയും എംഎൽഎയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും എല്ലാം പങ്കെടുക്കുന്ന സാംസ്കാരിക സൗഹൃദ പരിപാടിയോട് ഓടെ ആരംഭിക്കുന്ന പരിപാടി മഗ്രിബിന് ഷൈഖുന ഖമറുൽ ഉൽമ കന്നപുരം ഉസ്താദ് മഗ്രിബ് നമസ്കാരത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കാരം ആരംഭിക്കുകയാണ്. സയ്യിദ് അലി ബാഫഖി തങ്ങളും മൗലാന പേരോട് ഉസ്താദും ശ്രീ മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുക്കുന്നു. സാംസ്കാരിക സൗഹൃദ സമ്മേളനം മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ എൻ അലി അബ്ദുള്ള സാഹിബാണ്. പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി ഹൃദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി. കവാലി കുറഞ്ഞ ആളുകള് ആ ബാക്കിൽ ആ സൈഡിലിരിക്കുന്ന ആളുകളൊന്ന് സദസ്സിലേക്ക് വന്നിരുന്നാൽ കുറച്ചുകൂടി സദസ് ഭംഗിയായി കിട്ടുമായിരുന്നു. ബാക്കിലിരിക്കുന്ന ആളുകൾ ഹാജാതങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവാലിയാണ്. മഹാന്മാരെ പ്രകീർത്തിക്കായി എന്നുള്ളത് പറഞ്ഞാൽ അത് പ്രകീർത്തിക്കാൻ കഴിയുക, ആസ്വദിക്കാൻ കഴിയുന്ന അള്ളാഹു തആല തരുന്ന വലിയൊരു നിഅമത്താണ്. ഇൻഷാ അല്ലാഹ് 4 മിനിറ്റ് നമുക്ക് നടത്തി പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. ആ ഭാഗത്തുള്ള ആളുകളും കൂടി കുറച്ചുകൂടി മുന്നോട്ട് ഇരുന്നാല് ഒഴിഞ്ഞ ചേർലൊന്ന് ഇരുന്നാല് നന്നാവും. ബാക്കിൽ നിൽക്കുന്ന ആളുകള് കുറച്ചുകൂടി മുന്നോട്ട്, ഇൻഷാല്ലാ ഒരു 4 മിനിറ്റ് നേരത്തേക്ക് എല്ലാ ആളുകളും ഈ ഭാഗത്തേക്ക് ഈ മജ്‌ലിസ് മാത്രം നമുക്ക് എന്താക്കാം, ശ്രദ്ധിച്ച് നന്നാക്കാം. അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ. ഹല 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 ഹല
ഹജാതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഖവാലി അവതരിപ്പിക്കുകയാണ്. ഖവാലികളെ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള ഖവാലികൾ വളരെ വിരളമാണ്. ഇൻഷാല്ലാ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു മലയാളം ഖവാലി അവതരിപ്പിക്കാം. അതിനു മുമ്പ് ഉറുദുവിലെ ഹജാതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഖവാലി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. शफात अपनी उम्मत की करेगी अहमद मुरसल कहा ख्वाजा मोइनुद्दीन कभी चला न जाएगा जिसे बिन सुनवा जा मोइनुद्दीन हासिल है जहन्नम में कभी उस शख्स को चला न जाएगा जिसे बिन सुनवा जा मोइनुद्दीन हासिल है जहन्नम में कभी उस शख्स को चला न जाएगा ਬਲੇ ਜਾਨੀ ਚਾਹੀਦੀ ਬਲੇ ਗਿੱਦੇ ਯਾਰ ਕਾਮ ਅਸਮਾ ਕੀ
See you.
से तुई माँ के सफर कैसे लगा, अजमेर से तुई माँ के सफर कैसे लगा, अजमेर से तुई माँ के सफर कैसे लगा। जी की गली में मकान होना चाहिए, राजा जी की गली में मकान होना चाहिए, राजा जी की गली में मकान होना चाहिए। ख्वाजा जी की गली में मामी मकान होना चाहिए। رب تعالی قبول ചെയ്യട്ടെ, സന്തോഷ വേളയിൽ ഇൻഷാഅല്ലാഹ്. ഇനി നമ്മുടെ പരിപാടി രണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിക്കുന്നു, നമ്മുടെ ഉപ്പ ഉമ്മ വേണ്ടപ്പെട്ടവര് കബറിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കബറിൽ കിടക്കുകയാണ്. കബറിക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ ഫാത്തിഹ ഓതിട്ട് പെട്ടെന്ന് പിരിയാം. മണിക്കൂറുകളോളം ദുആ ചെയ്യാനുള്ള സമയം ഇല്ല. ഈ വിനീതന ശക്തനാണ് എങ്കിലും ഒരു ഫാത്തിഹൂതി അവർക്ക് ഹദിയ ചെയ്യാം. നിൽക്കുന്ന ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ മുന്നോട്ട് വന്നൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു ഇഹ്ദിന സിറാത മുസ്തഖീമ സിറാത അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. رب تعالى قبول شيء مراوته راحتاك مراوته سراج الهدوء اوف كامبس ആണ് ഇവിടെ നടക്കുന്നത്. 17 വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ബാച്ചിലേക്ക് 15 കുട്ടികൾ കൂടി വരുന്നുണ്ട് അല്ലേ. 10 കുട്ടികൾ വരുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഒരു മാസത്തേക്കുള്ള ചെലവ് 2000 രൂപയാണ്. അല്ലാഹു തആല റാഹത്താക്കും മറാവട്ടെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകൾ ഓഫർ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഓഫർ ചെയ്യണമെന്നല്ല, ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പറ്റുന്ന ആളുകൾ ഈ സദസ്സിൽ പറയാൻ പറ്റുന്ന ആളുകൾക്ക് ഇവിടെ വന്നവർ 2000 രൂപ വെച്ച് നിങ്ങളെല്ലാവരും ഇതിന്റെ സംഘാടകരുമായിട്ട് സഹകരിക്കണം. നാട്ടിലെ ഏറ്റവും വലിയ ഉണർവാണ് ഇത്തരം സ്ഥാപനങ്ങളെല്ലാം. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ലഹദീഫത്തുൽ യമാനി റളിയല്ലാഹു തഅല തുട്ടർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. പടച്ച തമ്പുരാൻ ഒരു ഗ്രാമത്തിലേക്ക് ഒരു നാട്ടിലേക്ക് ഒരു ശിക്ഷ ഇറക്കാൻ ഉദ്ദേശിച്ചു. ഹത്മുൻ മഖദിയ ഗണ്ഡിതമായിട്ട് അല്ലാഹു തആല തീരുമാനിച്ചു. ഫഖറഅ സബിയ്യുൻ മിൻ സിബിയാനി ഫിൽ കിതാബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയുള്ള കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുഞ്ഞുമോന്
പാഠശാലയിൽ പോയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യാൻ പഠിച്ചാൽ ആ കുട്ടിയുടെ ഒരൊറ്റ കാരണത്താൽ ആ മഹലിലേക്ക് 40 കൊല്ലത്തേക്ക് ശിക്ഷയേർക്കൂല എന്ന് ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അതുമായിട്ട് സഹകരിക്കണം. എല്ലാവരും ഇതിലെ പങ്കാളികളാകണം. വിനയപൂർവ്വം ഞാൻ ഉണർത്തുകയാണ്. ഒരു ഭക്തക്ക് ഉസ്താദ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ലേലം വിളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ച് കാണാനുള്ളതാ ഒരാളങ്ങ് പറഞ്ഞോളി ഏകദേശം എത്ര കിട്ടും? ഒരാൾ ഒറ്റയാളൊന്ന് സൂചിപ്പിക്കും. അള്ളാഹു തആല റഹ്മത്താക്കും. മാറാവട്ടെ. ഏതെങ്കിലും ഒരാൾ 1000 രൂപ മാഷ അല്ലാഹ് അല്ലാഹു തആല റഹ്മത്താക്കും. മാറാവട്ടെ. കബൂൽ ചെയ്യും. മാറാവട്ടെ. എല്ലാ നിലക്കുള്ള ഹൈറും ബറക്കത്ത് അല്ലാഹു തആല ഏറ്റേറ്റി കൊടുക്കും. മാറാവട്ടെ. അതിന് മേളിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാള് ഒരു റുപ്യ വെച്ച് കൂട്ടി കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂട്ടിത്തരുണ്ടോ? അള്ളാഹു തആല റഹ്മത്താക്കും. മാറാവട്ടെ. കബൂൽ ചെയ്യും. മാറാവട്ടെ. ഹൈറും ബറക്കത്ത് അള്ളാഹു തആല ഏറ്റേറ്റി കൊടുക്കും. മാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ചെറിയൊരു ദുആ നടത്തി നമുക്ക് പെട്ടെന്ന് പിരിയാം. ഈ മക്കളൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മുടെ ഇഖ്വാനികൾ ദുഫിന്റേതാണെങ്കിലും അറബ് ഇങ്ങനത്തെ ഒരു 10-60 എണ്ണം കാപ്പാടുണ്ട്. അതിൽ നീ വിളിച്ചിട്ടാണ് 1000 ഒരാള് വിളിച്ചത്. അത് കഴിക്കാൻ എല്ലാവർക്കത്ത ഒന്നുകൂടി ഒരാളങ്ങ് പറയാൻ മാറാവട്ടെ. ഇപ്പം തന്നെ കൊടുക്കണം. ആരെങ്കിലും ഉണ്ടോ ഒരു ചെറുപ്പക്കാരൻ ഇത് വിളിച്ചെടുക്കാൻ പറ്റും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിച്ചെല്ലിയ വേദി, അല്ലാഹുവിന്റെ ഔലിയാക്കമ്മട മനാക്കുകൾ പാടിയും പറഞ്ഞ വേദിയിൽ വെച്ചിട്ട് ഇൻഷാഅല്ലാഹ് ഇത് ഞാൻ ഏറ്റെടുക്കാം. ഞാൻ കൊടുക്കുന്ന ഹദിയ റഹ്മാൻ അതിന്റെ ബർക്കത്തുകൊണ്ട് ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി കളയുന്ന എല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണേ എന്ന് നെയ്യത്ത് വെച്ചിട്ട് വിളിക്കാൻ പറ്റും. 500 അവിടെ പറഞ്ഞു. 1000 അവിടെ പറഞ്ഞു. മാഷാല്ലാ. സഹോദരിയാണെങ്കിൽ ദോഷി എനിക്ക് മാഷു വീശു വീശിലെ ക്ഷമേ ദയാന ദയാ ചെയ്യു ഹയ്യുൽ ഖയ്യൂം. ദോഷി എനിക്ക് മാഷു വീശു വീശിലെ ക്ഷമേ ദയാന ദയാ ചെയ്യു ഹയ്യുൽ ഖയ്യൂം. ഹാജി അബ്ദുൽ റസാഖ് സാഖ് കേള ജമാനി ഹാജി അബ്ദുൽ റസാഖ് സാഖ് കേള ജമാനി ശൈഖ് മുഹിയദീൻ അബ്ദർ ഫാദ് ജിലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി ഹൗസ് മുഹിയദീൻ അബ്ദർ ഫാദ് ജിലാനി ശൈഖ് മുഹിയദീൻ അബ്ദർ ഫാദ് ജിലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി ഒറ്റാളെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതുവരെ നമുക്ക് മുട്ടി ഒന്ന് റിഷാദാണ്. നല്ല പാട്ടുകാരനാ കേട്ടോ. നല്ലോണം പാടാൻ കഴിവുള്ള ആളാണ്. പക്ഷെ താല്പര്യം മുട്ടിലാണ്. സ്ട്രീമിലെ ഏറ്റവും ചെറിയ പയ്യനാണ്. ഏറ്റവും കുഞ്ഞു മോന. ഇതുവരെ നിങ്ങള് മുട്ടി മുട്ടി ആസ്വദിപ്പിച്ച ഈ കുഞ്ഞുമോന്റെ പേര് അഹമ്മദ് ജുനൈദ് എന്ന് പറഞ്ഞ ചെറിയ മോനാണ് ഇതുവരെ നമുക്ക് താളം തന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. പറയട്ടെ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? മദ്രസയിലാണോ? സ്കൂളിലോ? എവിടെയാ?
മർക്കസ് പബ്ലിക് സ്കൂൾ പൂക്കാടില് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇതുവരെ. ഈ സ്കൂളല്ലാത്ത വേറെന്തെങ്കിലും അറിയാതെ മുട്ടുമല്ലാത്ത അല്ലാ, നല്ല കരാട്ടക്കാരനാ അല്ലേ. വീട് കാപ്പാട് സ്വദേശിയാണ് ഇയാള്. ടീമിലെ ഏറ്റവും ചെറിയ മോന്റെ ബാപ്പാന്റെ പേര് ശരിക്കും മനസ്സിലായില്ല. ഞാനിവിടെ എത്തിയപ്പോഴാ കണ്ടത്, അവിടെ നിന്ന് കേറുമ്പോ കണ്ട ഞാൻ പിടിച്ചു പുറത്തിട്ടിരുന്നു. ഇവിടെ എത്തി നോക്കുമ്പോ അങ്ങനെ കട്ടിനോട്ട് അവിടുന്ന് ആ വീട്ടിലേക്ക് കേറുമ്പോള് പറഞ്ഞു ഞാനും ഇവിടെ ഇട്ടോന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുത്തല ബർക്കത്തെയും നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുത്തല നന്നാക്കി തീരുമാറാവട്ടെ. ഉസ്താദിന്റെ ചെറിയ എന്തോന്ന് വായിക്കാണ്ട് വായിച്ച ഉടനെ നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യാം. പൊന്നമ്പത്ത് ബീരാൻ നൂറുക രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പി കെ എം അലി നൂറുക, പി എൻ ഫസലു നൂറുക, സി പി സാദിഖ് അഞ്ഞൂറുക, പി എൻ മൊയ്തി 250, കെ പി നൌഷിമ 1000 ഗുരുവ, എൻ കെ അമ്മദ് 280 രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഇരോട്ടുകണ്ടി യാത്തുമ്മ 150, എം മൊയ്തി പ്രത്യേകം ദുആ ചെയ്യണം 1000, കെ അബ്ദുള്ള 250, ഒരു വ്യക്തി വത്തക്ക 1, എ കെ അമ്മദ് കുട്ടി 100, സി പി അമ്മദ് മാഷ 100, എ കെ എം ബി അലി 200, ഒരു വ്യക്തി 500, ടി കെ മുഹമ്മദ് അലി 1000, ക പി അമ്മദ് ഗോയ 200. എല്ലാത്തിന്റെ ശേഷവും ദുആ ചെയ്യാനുണ്ട്, ഞാൻ വായിക്കേറ്റാണ്. പി മുഹമ്മദ് 100, പി പി ആലിക്കുട്ടി ഹാജി 100, വി വി അംസക്ക 500, ഒരു സഹോദരി 1000, മാതാപിതാക്കൾ 100, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. പി പി കുട്ടിപ്പോക്കർ 100. ഇവരെല്ലാവരും ഇന്നും ഇന്നലെയും മിനിയാന്നുമായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് സംഭവമായിട്ടുണ്ട്, പല ഉദ്ദേശങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. സ്ഥാപകർ ദുആ ചെയ്യുന്നതാണ്. അതുപോലെ നാളെ നടക്കുന്ന മഹത്തായ അതിക്ര വാർഷികത്തിലേക്ക് അരി, മാംസം, പച്ചക്കറി, മറ്റുള്ള എല്ലാ സാധനങ്ങളും ഏറ്റെടുത്തവരുണ്ട്. അതുപോലെ മറ്റ് ദേവ കോളേജിലേക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും സംഭാവന ചെയ്തവരുണ്ട്. എല്ലാവരും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ മുസ്തഫകളോട് ആവശ്യപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പദ്ധതിയിലേക്ക് നിങ്ങളൊക്കെ ഇൻഷാല്ലാ സഹകരിക്കണമെന്ന് വിനയപൂർവ്വം ഉണർത്തിയാണ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഇൻഷാല്ലാ മുസാഫത്ത് ചെയ്ത് പിരിയാം. ബഹുതല റഹത്താക്കം മാറാവട്ടെ. ചെറിയൊരു ചടവഫുർ സാഹിബ് ഒരു കുട്ടിന്റെ ചെലവിലേക്ക് 2000 രൂപ അള്ളാഹു താല ബർക്കത്തേറ്റേറ്റി കൊടുക്കുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. അവരുടെ സർവ്വ സംരംഭങ്ങളിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, കുടുംബത്തിൽ അള്ളാഹു താല സലാമത്ത് നൽകുമാറാവട്ടെ. الحمد يوافي نعمه ويكافي مزيدا يا ربنا لك الحمد يا ربنا لك الحمد ولك الشكر اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا مولانا محمد اوصل اللهم الثواب ما قرئناه من القران العظيم وما صلينا ما سلمنا ما مدحنا ما ذكرنا اولا الى حضره روح نبينا وحبيبنا سيدنا المصطفى محمد صلى الله عليه وسلم والى ارواح ابائي واخواني من الانبياء والمرسلين وسائر الصحابة والقرابة وأهل الخير كلهم أجمعين وإلى أرواح الأقطاب الأربعة لا سيما الشيخ الأكبر السيد أحمد الكبير الرفاعي وإلى روحية الرسول خواجة معيد الجشت الأجميري قدس الله أرواحهم وإلى أرواح أوليائك المقربين وأساتذة الكرام الذين ذكرناهم في هذا المجلس اللهم بلغهم منا تحية وسلاما وبجاه هؤلاء الشرفاء المذكورين إنا نسألك رضاك دائما والعافية علينا دائما والبركة المعنوية والحسية علينا دائما ربي ഞങ്ങൾ വ്യത്യസ്തമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളുടെ എല്ലാ കാര്യവും നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. والعافية علينا دائما രോഗമില്ലാത്ത പരിപൂർണ ആരോഗ്യമുള്ള ശരീരം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും തളർത്തി കളയുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീക്കാക്കണേ അല്ലാ. അത്തരം ഏതെങ്കിലും രോഗങ്ങളുടെ റഹ്മാനെ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച മഷായിഖുമാരുടെ ബറകത്ത് കൊണ്ട് റഹ്മാനെ നീ ബാത്തിലാക്കണേ അല്ലാ.
കിഡ്നി സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ ബ്ലോക്ക് വന്ന് അറ്റാക്ക് വന്നവരുണ്ട്. റഹ്മാനെ, ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ സോറിയാസിസ്, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റഹ്മാന ജിലായി ശിഫനി നൽകണേ അല്ലാ, രോഗങ്ങളെ തൊട്ട് നീക്കാക്കണേ അല്ലാ. ഇന്നലെ ഞങ്ങൾ ഈ സമയത്തുള്ളത്, ഇന്നലെ ഞങ്ങളുള്ള അഞ്ചരക്കണ്ടിക്ക് സമീപം ചാലോട് പട്ടാനൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടുകാരന് ചെറിയ കുഞ്ഞുമോൻ, നല്ല ഓമനത്തുള്ള ഒരു കുഞ്ഞുമോനെ കൊണ്ടൊന്ന് സ്ഥലം മന്ത്രിക്കണമെന്ന് പറഞ്ഞു. ദീപിന്റെ മജ്‌ലിസ് ആയിരുന്നു, ഒരുപാട് ആളുകൾ പങ്കെടുത്ത മജ്‌ലിസാണ്. ആ മജ്‌ലിസിലേക്ക് പോകുന്ന വഴിയിൽ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു പോവുകയാണ് ആ കുട്ടിക്ക്. ഉസ്താദെ, എല്ലാ മാസവും തിരുവനന്തപുരം ചിത്തിരയിലേക്ക് കൊണ്ടുപോവുകയാണ്, ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്. റഹ്മാൻ, നല്ല സംസാരമുള്ള മോനു റഹ്മാൻ, ആജിലായ ശിഫനി നൽകണേ അല്ലാ. എന്റെ കൂടെ കുഞ്ഞുമോന് വന്നിട്ട് റാത്തീബിന്റെ സദസ്സിലെല്ലാം ഇരുന്നു. റഹ്മാനെ, കുഞ്ഞുമോൻക്ക് അങ്ങനത്തെ രോഗമില്ലാത്ത അവസ്ഥ നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ നീ കാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും ബാഹ്യവും ആന്തരികമായ ബർക്കത്ത് ഏറ്റേറ്റി തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഇഫാദത്തും ഇസ്തിഫാത്തും ഉള്ളതാക്കി തരണേ അല്ലാ. മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, അതുപോലെ റഹ്മാനെ ഞങ്ങളുടെ വീട്, പറമ്പ്, കച്ചവട സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ ബർക്കത്ത് നൽകണേ അല്ലാ. ശിഷ്യഗണങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ നല്ല പ്രവർത്തനം കണ്ടിട്ട് കൺകുളിർമ്മ ഉണ്ടാകുന്ന കൂട്ടത്തിലാക്കണേ അല്ലാ. മക്കള് മോശമായ നടപടിയിൽ ഏർപ്പെട്ട് അറ്റാക്ക് വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഇസ്സത്തിലാക്കി തരണേ അല്ലാ. എസ് എൽ സി, പ്ലസ് വൺ, പ്ലസ് ടു എക്സാം എഴുതിയ മക്കളുണ്ട്, അതുപോലെ ഡിഗ്രി എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എൻട്രൻസ് ഉദ്ദേശിച്ചവന്റെ റഹ്മാനെ, ഷെയ്ഖ് ഖലീഫായ തങ്ങളുടെ പരക്കൊത്തുകൊണ്ട് സർവ്വ വിഷയങ്ങളിലും എ പ്ലസ് നൽകണേ അല്ലാ. ഉപരിപഠനത്തിന് ഒതുങ്ങുന്ന രീതിയിലുള്ളതായ റിസൾട്ട് നീ ആക്കി കൊടുക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി വേദി ഒരുക്കിയവരുടെ കസാര നിരത്തിയവർ, ലേറ്റാൻ സോണ്ട് ഓപ്പറേറ്റ് ചെയ്തവർ, ഭക്ഷണം പാചകം ചെയ്തവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി, സാമ്പത്തികമായി സഹകരിച്ച സഹോദര സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തി ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം, റഹ്മാനെ അനുയോജ്യരായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവരുണ്ട്, ഷെയ്ഖ് ഖലീഫായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കൾ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് മുഹമ്മദ് ഖാസിം വലിയുള്ള തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സുഖപ്രസവം നീ നൽകണേ അല്ലാ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനെ, ഞങ്ങളുടെ ആലിമീങ്ങളുടെ ഇടയിൽ നീ ഐക്യം നൽകണേ അല്ലാ. റാഹതാക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഇടയിൽ നീ ഐക്യം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം വല്ലാത്ത പ്രതീക്ഷയിലാണ് റഹ്മാനെ. കേരളത്തിലെ നല്ലൊരു നേതൃത്വമാണ് റഹ്മാനെ ഇപ്പോഴുള്ളത്, അതൊന്ന് നീ ഐക്യപ്പെടുത്തണേ അല്ലാ. സുൽത്താനുൽ ഉലമാ കാന്തപുരം എ പി ഉസ്താദ് റഹ്മാനെ ദീർഘായുസ് നൽകണേ അല്ലാ. റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഷെയ്ഖുൽ ജാമി ആലി കുട്ടി ഉസ്താദ് റഹ്മാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്നത് കാണാനുള്ള ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഏറ്റവും വലിയ ശക്തിയായി തീരും റഹ്മാനെ, എല്ലാ പിതൈകൾക്കും അതൊരു പേടി സ്വപ്നമാണ്. ആ കാഴ്ച ഒന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم.